അസലാൽ മലൈക്കുമത്തൊക്കെ എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ലാ റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കലേയും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്തു പറഞ്ഞാൽ വലിയ അമർത്തി കൊടുക്കാനൊന്നും ആരും അടിച്ചു നിൽക്കില്ല കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കണത് വായക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കിനെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ എളുപ്പം ഉണ്ടാക്കി വെക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് അതേപോലെ തന്നെ ഏത് കുട്ടികൾക്കും കൊടുത്താൽ തിന്നും ചിന്തിച്ചു കേട്ടോ ആ ഒരു കോലത്തിലാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് അടിച്ചാലും മറക്കരുത് കേട്ടോ ഇതിനു വേണ്ടിങ്ങാണ്ട് ഞാനിവിടെ എടുത്തുക്കുന്നത് ഈ രണ്ട് വായക്കയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കണത് നല്ല അത്യാവശ്യം നല്ല വലിപ്പം രണ്ട് കായ തന്നെയാണ് അപ്പോൾ ഇങ്ങളെ കൈക്ക് ഏത് കൊലത്തിലില്ലാന്ന് വെച്ചാലും എത്രത്തോളം ഇങ്ങക്ക് പലഹാരം വേണം എന്ന് വെച്ചാൽ അങ്ങനെ അത്രയും എടുക്കുക പിന്നെ നമ്മൾ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വായ്ക്ക കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടിട്ടോ നല്ല രസം ഇങ്ങാണ്ട് തന്നെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ നല്ലോണം ക്ഷീണിച്ച് വരേക്കാറില്ല അപ്പോൾ അവർക്ക് പെട്ടെന്ന് പൈപ്പ് മാറാനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് ഇനി ഇപ്പോൾ നമ്മൾ രാവിലെക്കൊക്കെ കടിയാക്കിണ്ടാക്കാണെങ്കിലും കുട്ടികൾ തിന്നും അങ്ങനത്തെ ഒരു പലഹാരമാണ് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടിട്ടോ അപ്പം ഈ വായക്ക നിളക്കിനാണ് അരിഞ്ഞെടുക്കുന്നത് നിളക്കിനരിഞ്ഞെടുക്കണം തന്നെ നിർബന്ധം ഒന്നുമില്ല അപ്പോൾ ഞാൻ നിളക്കിനാണ് അരിഞ്ഞെടുക്കുന്നത് നിളക്കിനരിഞ്ഞെടുക്കുമ്പോൾ നമുക്കിത് വേഗിച്ചെടുക്കുമ്പോൾ രണ്ട് ഭാഗം മറിച്ചിട്ട് ശരിക്കും ഒരേപോലെ വേഗിച്ചെടുക്കാൻ പറ്റും മറ്റേത് നമ്മൾ ഈ ചെറുതാക്കി നുറുക്കിക്കഴിഞ്ഞാൽ ഇളക്കി വേഗിച്ചുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പരുവത്തിൽ വെന്ത് കിട്ടൂല വായക്ക പല കൊലത്തിലും വേഗിച്ചല്ലേ നമ്മൾ അപ്പോൾ ആ ഒരു കൊലത്തിലൊന്നും വേഗിച്ചണ ഇതാവൂല ഇങ്ങനെ നമ്മൾ പൊളിയിലാക്കിയാണ്ട് ഇങ്ങനെ രണ്ട് മൂന്നാല് പൊളിയൊക്കെ എടുത്താണ്ട് അത് അപ്പുറം അപ്പുറം മറച്ചിട്ടാണ്ട് നമ്മൾ മീൻ മീൻ പൊരിച്ചണമാതിരി ആ ഒരു കൊലത്തിലാണ്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്കായിങ്ങാണ്ട് കിട്ടും അതിന് വേണ്ടിങ്ങാണ്ടാണ് ഇങ്ങനെ കാട്ടണത് ഇനി ഇങ്ങനെ തന്നെ കാട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ സാധാരണ കാട്ടണ അരി ചെറുതാക്കി അരിഞ്ഞിങ്ങാണ്ട് അത് ചട്ടിയിലിട്ടാണ്ട് നല്ലോണം വാട്ടിയെടുത്താലും മതി അങ്ങനെ നമ്മൾ ഇത് മൊത്തത്തിലും ഇവിടെ അരിഞ്ഞെടുത്തേക്കണേ അപ്പം ഇനി നമുക്ക് കൂടുതൽ എണ്ണം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വായ്ക്കൻ്റെ എണ്ണം കൂട്ടിയാൽ മതി പിന്നെ നമുക്ക് ഇതൊക്കെ വേണ്ടിയത് ഒരച്ച് ചക്കരയാണ് അപ്പം ഞാൻ ഈ ഒരു ഐറ്റത്തേക്ക് ഒരച്ച് വാണ്ടി വരും എഴുതിയാണ്ടാണ് ഒരു അച്ചു മുയവനായിട്ടും ചിരകി എടുത്തത് ചിറകി നമുക്ക് ഒരുപാട് ആയതാണ്ട് തോന്നിയിട്ടോ അപ്പോൾ പിന്നെ ഒടുക്ക ഞാൻ ഇതിൻ്റെ പകുതി മാത്രമേ എടുത്തോളൂ അപ്പോൾ നിങ്ങൾ ചിരകിണീൻ്റെ ഇടയ്ക്ക് തന്നെ രണ്ട് വായ്ക്കെ നമുക്ക് ഒരു അച്ചിൻ്റെ പകുതി എടുത്താൽ മതി അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറയണത് കേട്ടോ മറ്റേത് നിങ്ങളിതൊക്കെ കണ്ടുകൊണ്ട് ആ ഒന്ന് മുയവൻ ചിരകി എടുത്താണ്ട് പിന്നെ അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ നല്ലൊരു കീസിലൊക്കെ കെട്ടി വെച്ചാൽ കേടൊന്നും വരില്ല എന്നാലും ചിരകുമ്പോൾ തന്നെ ആ ഒരു പൊട്ടിടുത്ത് ചിറകിയാൽ കണക്കൈങ്ങാണ്ട് കിട്ടുമല്ലോ അപ്പം ഞാൻ ഇത് ഇതിൻ്റെ പകുതി ഞമ്മക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ആ ഒരു പരുവത്തിൽ പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ കത്തി കൊണ്ട് ഇതേപോലെ ചിറകി എടുത്താൽ ഞങ്ങൾക്ക് ലാസ്റ്റ് ചെറുങ്ങനെ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ ആദ്യമൊക്കെ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ അത് ചിറകി എടുക്കാൻ പറ്റും ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കല്ലിൽ കുത്തി എടുത്താലും മതി എന്താ നമ്മൾ ചെറിയ വരലുണ്ടല്ലോ അതിൽ എടുത്താലും മതി പിന്നെ നമുക്ക് ഇതൊക്കെ കാര്യമായിട്ട് വണ്ടിയത് ലേസം തേങ്ങയാണ് അതും തന്നെ ഞാൻ എന്താ ചിറകി വെച്ചിരിക്കണ അത് ഒരു കാൽ കപ്പിൻ്റെ മുകളിൽ കണ്ടുകാണ്ടുണ്ടാവും അതും അവിടെ മാറ്റി വെച്ചിരിക്കുന്നത് ഇനി ഞമ്മക്കിത് വേഗിച്ചെടുക്കാൻ വേണ്ടിയാണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി എടുത്തോ അപ്പൊ ഇത് നല്ലോണം ചൂടായി വരട്ടെ ഇപ്പൊ നമ്മളെ ചട്ടി ഏകദേശം ഇങ്ങനെ ചൂടായി വരുന്നണ്ട് അപ്പൊ ഞമ്മളാ എടുത്ത തേങ്ങ ഉണ്ടല്ലോ കാൽ കപ്പിൻ്റെ മുകളിലുണ്ടാവും തേങ്ങ ഞങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂട്ടി കൊടുക്കട്ടോ നല്ല രസമാണ് തേങ്ങ നല്ലോണം വറവായി കഴിഞ്ഞാൽ നല്ല രസമാണ് ഈ ഒരു ഐറ്റത്തേക്ക് അപ്പോൾ അതിനെക്കൊണ്ടുതന്നെ നമ്മൾ തേങ്ങ ഇതിൽ കിട്ടുകൊടുത്തേക്കണേ ഇത് ഏകദേശം ഒരു ചുവപ്പന്നാറാകണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം പറ്റ കരിഞ്ഞു പോകരുത് ഇന്നാ ഒരു ചുവപ്പന്നാറാകും വേണം ആ ഒരു പരുവത്തിലുമാണ് ഞമ്മക്കത് ആയി കിട്ടാൻ വേണ്ടി കണ്ടെട്ടോ പിന്നെ ഈ ഒരു തേങ്ങ ചിരകി എടുത്തത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ നമ്മൾ ഈ കൊട്ടഞ്ഞു പോരുമല്ലോ തേങ്ങ അങ്ങനത്തെ തേങ്ങനെയാണ് അപ്പം അതിൻ്റെ ആ പുറത്തില്ല കാപ്പി പതുക്കൊന്നു ചുരണ്ടി കൊടുത്ത് ഒക്കെ പാണോ കളഞ്ഞില്ല കേട്ടോ ഇതാക്കിയാണ്ടൊന്നും ഒന്ന് ചുരകി കൊടുത്താണ്ട് പിന്നെ ചെറിയ പൂളാക്കിയാണ്ട് മിക്സിൻ്റെ ജാറിലിട്ടാൽ നമുക്കിതേമാതിരി തേങ്ങ ചിരകണ മാതിരി ആയി കിട്ടും അതിങ്ങനെ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് കാണ്ട് മിക്സി ഒന്ന് എടുത്താൽ ഇതേമാതിരി ചിറകിയ തേങ്ങ പോലെ തന്നെ നമുക്ക് ആയിക്കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ചിരട്ടീന്ന് വിട്ടു പോകുന്ന തേങ്ങയൊക്കെ ഇതേപോലെ ആക്കി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ചിരകാൻ ഭയങ്കര ഗതിയോടെയൊക്കാറല്ലോ ഇതേപോലെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കറിക്കും കാര്യത്തിനൊക്കെ നമുക്ക് ഇതേപോലെ ആക്കി വെച്ചാൽ മതി എന്നാൽ ആ ഒരു തേങ്ങ നമുക്ക് ചിരക നല്ല ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മിക്സിൻ്റെ ജാറിലിട്ട് എത്ര തോന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആയിക്കിട്ടും ചെയ്യും കേട്ടോ ആ ഒരു പരുവത്തിൽ ഞാൻ ഇതാക്കിയതാണ് ഇങ്ങനെ ചിരകി എടുത്തത് കേട്ടോ അപ്പോൾ നമ്മളിത് നല്ലോണം ഇളക്കിയാണ്ട് ഇതാക്കി കൊടുക്കുക നല്ലൊരു ചുവപ്പന്നാർ ആകോളം ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ തേങ്ങൻ്റെ ആ നല്ലൊരു മണം വരുമല്ലേ നമുക്ക് ഈ വറുവാകുമ്പോൾ നല്ലൊരു മണം വരുമല്ലോ കണ്ടില്ലേ ഈ ഒരു ചുവപ്പന്നാർ ആകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം എല്ലാടും ഒരേമാതിരി നല്ലോണം ഉണ്ടാകണം എന്നൊന്നുമില്ല ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയേക്കാം അതൊന്ന് ചൂടാറിക്കിട്ടും വേണം എന്നിട്ട് പിന്നെ നമുക്ക് ഇതിൽ എന്താ ലേസം അണ്ടിപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളേക്ക് കടല ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി നിങ്ങളേക്ക് ഏത് നട്ട്സാണോ ഉള്ളത് അതെടുത്താണ്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചെട്ടോ ഞാൻ അണ്ടിപ്പരിപ്പാണിഞ്ചോ കൈക്ക് ഉള്ളത് എന്നുള്ളത് അണ്ടിപ്പരിപ്പ് എടുത്തു നിങ്ങളേക്ക് ഏത് നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു രസമാണ് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നട്ട്സ് കൂട്ടി കൊടുക്കുമ്പോൾ കടല വെച്ചാണ്ട് ചെയ്താലും മതി അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കുക നിങ്ങളെയൊക്കെ ഏത് നട്ട്സാ ഇല്ലെന്നുണ്ടെങ്കിൽ അതെടുക്കുക അതൊന്ന് ഏകദേശം ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുകയാണ് അത്യാവശ്യം ഒന്ന് കരിഞ്ഞ ആ ഒരു പരുവത്തിൽ വരണം കേട്ടോ മോളോടെ മാത്രമേ കരിയുള്ളു ഉള്ളേക്കൊന്നും കരി ആവില്ല ഇങ്ങനെ അതാവുമ്പോൾ അപ്പോൾ ആ ഒരു കരിഞ്ഞ കളറായാണ്ട് വരുമ്പോൾ നമുക്കത് ഈ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കാം അത് ആ തേങ്ങാണ്ട് മാറ്റി വെച്ചിരിക്കണം അതും ഒന്ന് ചൂടാറാൻ വേണ്ടിയാണ്ട് ഇനി നമുക്ക് കാത്തു നിൽക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇനി നമ്മളാ അരിഞ്ഞുവെച്ചു കഴിഞ്ഞാൽ നമ്മളതുണ്ടല്ലോ എന്താ പയം അത് നമുക്ക് ഇതിലൊന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയാണ്ട് ഞാൻ ഒരു സ്പൂൺ നെജ്ജാണ് എടുത്തിരിക്കണത് നിങ്ങളൊക്കെ നെജ്ജില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിച്ചാലും എന്ന് വെച്ചാൽ അത് ഇട്ടാണ്ട് പൊരിച്ചെടുത്താലും മതി കേട്ടോ ഇത് നമ്മൾ മീനൊക്കെ പൊരിച്ചണ അപ്പുറം അപ്പറം മരി മറിച്ചിട്ട് പൊരിച്ചുമ്പോൾ ഇതിനൊരു പ്രത്യേക രസമാണ് കേട്ടോ വായക്കക്ക് അങ്ങനെ തന്നെ പല വിധത്തിലൊന്ന് വാട്ടി വയ്ക്കേണ്ടി ഓരോന്നിനും ഓരോ ടേസ്റ്റേക്കാരം നമ്മൾ വട്ടത്തിൽ ഇതാക്കി എടുക്കുമ്പോൾ അത് വേറെ ടേസ്റ്റേക്കാരം പക്ഷെ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ ഏത് കുട്ടികൾക്കാണെങ്കിലും അത് പ്രത്യേക ഒരു ഇഷ്ടം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരുവത്തിൽ തന്നെ ആക്കി ആക്കിയെടുക്കുന്നത് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കി എളുപ്പപ്പണി അതാണല്ലോ അതാവുമ്പോൾ അങ്ങനെ ആക്കി എടുത്താലും മതി ഇതിപ്പോൾ ഞാൻ എന്താ ഓരോ വായക്ക കണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് പൊരിച്ചിട്ട് അപ്പുറം അപ്പുറം മറിച്ചിട്ട് നല്ല വിധത്തിൽ ഇത് പൊരിച്ചെടുക്കണം അപ്പൊ നമുക്ക് കുറച്ചൊന്നായി കഴിഞ്ഞാൽ ഇത് അപ്പുറം അപ്പുറമൊക്കെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒന്നാണ്ടായി കഴിഞ്ഞാൽ ഒരു വട്ടം കൂടി മറിച്ചിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്നും കൂടി ആയിട്ട് ഒന്നും കൂടി ഈ ഭാഗം തന്നെ മറിച്ചിട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് നല്ലോണം ആയി കിട്ടും നമ്മളെ വായക്ക ഒരു നല്ല ഒരു പ്രത്യേക ടേസ്റ്റിൽ തന്നെ ആയി കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ആക്കി ആക്കിയെടുക്കണേട്ടോ പിന്നെ തിജ്ജ് നല്ലോണം കൂട്ടി അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു കരിഞ്ഞ് പോകിയേക്കാരം അപ്പോൾ നമ്മൾ കരുതി ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടൂല കരിഞ്ഞാൽ ഇത് വേറെ രസം ഒരു കയ്പൻ രസമേക്കാരെ കേട്ടോ അടിയൊക്കെ അപ്പോൾ കരിയാതെ നിങ്ങൾ ശ്രദ്ധിച്ചും വേണം ഒരു ചുവപ്പന്നാർ ആകുവോളെ ഞമ്മൾക്ക് അടി വേഗിച്ചിട്ട് ഒന്നും കൂടി ഇങ്ങേപ്പുറം ആ ചുവപ്പൊന്നാകണം വരെ നമുക്കൊന്ന് മറിച്ചിട്ടാണ്ട് അതും ആക്കിയെടുക്കാം കണ്ടില്ലേ ഈ ഒരു കളറാകണം ഇതിലേറെ കൂടും ജിജരുത് കണ്ടില്ലേ ഈയൊരു പരുവത്തിലാവുമ്പോ നമുക്ക് നല്ല വൃത്തിയെങ്ങാണ്ടാണ് കേട്ടോ കിട്ടുക അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാതും മറിച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആ ബാക്കിൽ ഒരു പയം കൂടി ഉണ്ടല്ലേ നമ്മൾ ഇതേമാതിരി കീറി വെച്ചത് അവൻ കൂടി ഇതേപോലെ തന്നെ നമുക്ക് എന്താ വേഗിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മള് ഈയൊരു അയക്കതിന്ന് കോരി എടുത്താ പിന്നെ നമുക്ക് ഇതിക്ക് ഇതേക്ക് എണ്ണ പറ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു എണ്ണ തന്നെ ഉണ്ടാവും അതിൽ തന്നെ പൊരിച്ചെടുത്താൽ മതി മറ്റേതും പാടോ ഇപ്പൊ ഇത് അത്യാവശ്യം അയക്കണേ അപ്പൊ ഞമ്മക്ക് ഇതാണ് മാങ്ങി മാങ്ങിയെടുക്ക കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് നേരമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം നമ്മൾ കരുതിയിണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ വീഡിയോ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം കുറച്ച് നേരം പിടിച്ച് ആക്കത്തിന് കാട്ടണമാണ് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാവാണ്ടല്ലോ അതുകൊണ്ടാണ് ഈ കുറച്ച് നേരം വെക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ കരുതിയിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് മറ്റേ കാര്യങ്ങളും ഒപ്പം ചെയ്തുകൊണ്ട് നമുക്കെല്ലാം ആയി കിട്ടും കേട്ടോ ഒരഞ്ച് മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നിട്ട് ചായ തളക്കുമ്പോഴൊക്കെ തന്നെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം ഒരു തിന്നും ചേച്ചോ എന്തായാലും അത്രയും നല്ല രസത്തിലുള്ളൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുകയും അപ്പം നമുക്ക് ആ ബാക്കി ലതുംപാട് കണ്ടില്ലെങ്കിൽ ആ നിജ്ജന്നെ അതിൽ കുറച്ചുണ്ട് എന്താ പൈക്കന്നെ ഇട്ടുകാണ്ട് ഇതുംപാടേപോലെ തന്നെ ആ ഒരു പരുവത്തിൽ വേഗിച്ചെടുക്കട്ടെ നമുക്ക് അപ്പുറം അപ്പറമൊക്കെ മറിച്ചിട്ടാണ്ട് ഇനി ഇതുംപാടെ ഇട്ട് കൊടുത്താണ്ട് നമുക്ക് ഇതവിടെ അപ്പുറം അപ്പറം മറിച്ചിരുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മൾ ഇത് നമുക്ക് വേഗിച്ചെടുക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ചക്കറിൻ്റെ പകുതി പൊടിയേ നമ്മൾ ഇതീക്ക് കൂട്ടണുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ എന്താ എന്തൊക്കെ ഒരു കീസിൽ കെട്ടി വെച്ചാൽ പിന്നെ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഉപയോഗിച്ചും ചെയ്യാം ഇനി കൂടുതൽ വായക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരച്ച മുഴുവനായിട്ടും എടുക്കെട്ടോ അപ്പോൾ ആ ഒരു പരുവത്തിൽ എടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരച്ചിൻ്റെ പകുതിയെ നമ്മളതിക്ക് കൂട്ടിയിട്ടുള്ളു ഇത് തന്നെ അത്യാവശ്യം നമുക്ക് ആ വായക്കൻ്റെ മധുരം ഉണ്ടാകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം കിട്ടും പിന്നെ നമ്മൾ മിക്സിന്റെ ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താണ് കണ്ടില്ലേ ഒന്നിങ്ങനെ പൾസ് ചെയ്ത് പൾസ് ചെയ്താക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് പൊടി പൊടി ആയി കിട്ടും ഇങ്ങനെയാണ് ആയി കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു പരുവത്തിലാണ് നമുക്ക് ആയി കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ മറ്റേ വായിക്കി അതേപോലെ തന്നെ അത്യാവശ്യം നല്ലോണം ആയി കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മൾ തോന എണ്ണ ഒന്നും ആക്കാത്തതുകൊണ്ട് മറ്റീൻ്റെ അത്ര തന്നെ ഡയറ്റില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കത് ഒന്ന് കഞ്ചുകൊണ്ട് ഉടക്കണില്ലാതെ ആ ചൂടോടുക്കതാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഒരു സ്പൂണോണ്ട് പൊറുക്കോണ്ട് അതേമാതിരി ഒന്ന് കുത്തി അടച്ചിട്ട് പിന്നെ നമുക്ക് ആ ഒരു എന്താ ഞമ്മളാ മിക്സ് ഉണ്ടാക്കിയ ചല്ലോ ആദ്യം തന്നെ അത് ഇതീ കിട്ടുകാണ്ട് അതും പാടെ കൂട്ടിങ്ങാണ്ടു വേണം ഞമ്മളത് കുഴച്ചെടുക്കാൻ വേണ്ടി കണ്ടിട്ടോ അപ്പം അത് പറ്റ ഉടയാനൊന്നും നിൽക്കണ്ട നമ്മൾ ഈ ഒരു മിക്സ് ഇതീക്ക് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി കാണ്ട് ഒന്നും കട്ട് ഉടച്ചിങ്ങാണ്ട് അതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയാണ്ടാണ് ഞാൻ ഉടച്ചെടുത്തത് കേട്ടോ പിന്നെ നമ്മൾ കജ്ജോണ്ട് നല്ലോണം കുഴച്ചുകൊടുത്താൽ മതി അപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ ഇതേമാതിരി ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ കഞ്ജുകൊണ്ട് നല്ലോണം കുഴച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് വൃത്തിയായിങ്ങാണ്ട് കിട്ടുകയും ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടോ കഴിച്ചുകൊണ്ട് നല്ലവണ്ണം കഴിച്ചാണ്ട് ഒരൊറ്റൊരു ആക്കി എടുക്കണം എന്നിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കി കൊടുക്കാം കുട്ടികൾക്ക് അങ്ങനെ തിന്നാനും നല്ല രസമാണ് കിട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നേം പിന്നെയും പറയണത് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ കടിച്ചാൽ വല്ലതും കിട്ടണം എന്നുണ്ടെങ്കിൽ മറ്റേ നമ്മളെ കടലുണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇതിൽ കൂട്ടിക്കൊടുക്കാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ചെറുതാക്കി ഇതാക്കിയാണ്ട് അങ്ങനെ കൂട്ടി കൊടുക്കുക പിസ്ത ഉണ്ടെങ്കിൽ അത് കൂട്ടുക ബദാം ഉണ്ടെങ്കിൽ അത് കൂട്ടാം ഏതായാലും കൂട്ടാ കുട്ടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവില്ലേ ഇങ്ങനത്തൊക്കെ തിന്നാൽ കുട്ടികൾക്ക് നല്ല നല്ലതാണല്ലോ അപ്പോൾ വല്ലാതെ കേടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പലഹാരമാണ് ഇൻഷാല് എല്ലാവരും ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മളോട് വിവരം പറയേണ്ടി അപ്പം ഞാനിത് ഉരുളകളാക്കിയാണ്ട് എടുക്കുകയാണ് പിന്നെ എന്താ അങ്ങനെ തിന്നാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ല ഷേപ്പിലാക്കിയാണ്ട് നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് അഞ്ച് ആക്കിയാണ്ടാണ് എടുത്തിരിക്കണത് ആ ഒരു ഇതിനാണ് ഈ ഒരു രണ്ട് വായക്ക നമുക്ക് കണക്കായിങ്ങാണ്ട് കണക്കായിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളുണ്ടാക്കിയ ഈ ഒരളവിൽ നമുക്ക് അഞ്ച് അഞ്ചുരുളയാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ആ ഒരളവിലാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇനി നമുക്ക് ചെറുതൊക്കെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം ഇതിൽ ഒരു ഉരുള തന്നെ ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്കൊക്കെ അത്യാവശ്യം നല്ലോണം പള്ളം നിറയാൻ കണ്ടും ഉണ്ടാകും അപ്പോൾ ഇനി രാവിലെ ആണെങ്കിലും വൈകുന്നേരത്താണെങ്കിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കുട്ടികൾക്കൊന്നും തന്നെ കേടുമില്ല ഇല്ല തിന്നുകയാണെങ്കിൽ നല്ലതാണല്ലോ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിച്ചു ഇനി അടുത്ത നല്ല വീഡിയോ വീഡിയോറ്റ് വരുന്നവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും